ബിലവഡ് ഫ്രണ്ട്സ് പ്രിയ സ്നേഹിത എസ്പെഷ്യലി മൈ ബിലവഡ് യൂത്ത് പ്രത്യേകിച്ച് എനിക്ക് സ്നേഹമുള്ള ചെറുപ്പക്കാരെ വെൻ യുവർ ഡിസയേഴ്സ് ആർ നോട്ട് ബീയിങ് ഫുൾഫിൽഡ് ഇൻ യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ അനേക പ്രതീക്ഷകൾ ആഗ്രഹങ്ങൾ നടക്കാതെ വരുമ്പോൾ ഡോണ്ട് ബി അപ്സെറ്റ് ഒരിക്കലും മനസ്സ് മടുത്തു പോകരുത് ഗോഡ് നോസ് യുവർ വേസ് ദൈവം നിങ്ങളുടെ വഴികളെ അറിയുന്നു ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് യുവർ ഡിസയർ ഷുഡ് ബി ഫുൾഫിൽഡ് ഇൻ യുവർ ലൈഫ് ടു ബി എക്സാൾട്ടഡ് നിങ്ങളുടെ ജീവിതം ഉയർച്ച പ്രാപിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കേണ്ടതിന്റെ ആവശ്യമില്ല സംടൈംസ് വാട്ട് വി ഡിസയർ മേ നോട്ട് ഹാപ്പൻ പലപ്പോഴും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നടന്നെന്ന് വരികയില്ല ബട്ട് വി മസ്റ്റ് ബി റെഡി ഫോർ ദാറ്റ് എങ്കിലും അതിനെ നാം അഭിമുഖീകരിക്കുവാൻ ഒരുങ്ങിയിരിക്കണം വി മസ്റ്റ് ബി റെഡി ഫോർ ദാറ്റ് നാം അതിനായി ഒരുക്കമുള്ളവരായിരിക്കണം മെനി ടൈംസ് പലപ്പോഴും അവർ ചിൽഡ്രൻ ആൻഡ് യൂത്ത് നമ്മുടെ മക്കൾ ചെറുപ്പക്കാർ വാണ്ടഡ് ടു സ്റ്റഡി എ പർട്ടിക്കുലർ സ്റ്റഡീസ് ഒരു പ്രത്യേക വിഷയം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവരായിരുന്നു സം മേ ഡിസയർ റൈറ്റ് ഫ്രം ദ യങ് ഏജ് ടു ബിക്കം അസ്ട്രോണോട്സ് പലരും ചെറുപ്രായത്തിൽ തന്നെ ആസ്ട്രോണട്ട് ആകുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട് സം വാണ്ട് ടു ബിക്കം എൻ എഞ്ചിനീയേഴ്സ് മറ്റു ചിലരാകട്ടെ എഞ്ചിനീയർ ആകാൻ ആഗ്രഹിക്കുന്നു സം വാണ്ട് ടു ബി ഓഡിറ്റേഴ്സ് ചിലർ ഓഡിറ്റർമാരാകാൻ ആഗ്രഹിക്കുന്നു സം വാണ്ട് ടു ബി ഡോക്ടേഴ്സ് ചിലർക്ക് ഡോക്ടർമാരാകണം യുവർ ഡിസയർ ഈസ് ഗുഡ് നിങ്ങളുടെ ആഗ്രഹം നല്ലതാണ് യുവർ എയിം ഈസ് ഗുഡ് നിങ്ങളുടെ ലക്ഷ്യവും നല്ലതാണ് ബട്ട് എന്നാൽ When you come to plus 2 examination നിങ്ങൾ plus 2 പരീക്ഷ എത്തുമ്പോൾ when your desire is not happening നിങ്ങളുടെ ആഗ്രഹം സഫലമായില്ലെങ്കിൽ don't be upset ഒരിക്കലും മനസ്സ് തകർന്നു പോകരുത് do not commit suicide ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത് I did that ഞാൻ അത് ചെയ്തവനാണ് when I was 16 year old എനിക്ക് 16 വയസ്സ് പ്രായമുള്ളപ്പോൾ I committed suicide ഞാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു because there was nobody to make me to be a doctor കാരണം എന്റെ ആഗ്രഹം പോലെ എന്നെ ഡോക്ടർ ആക്കുവാൻ എന്നെ സഹായിക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല even though I got a medical seat എനിക്കൊരു മെഡിക്കൽ സീറ്റ് ലഭിച്ചുവെങ്കിലും so I thought my life had been ended അതുവഴി എന്റെ ജീവിതം അവസാനിച്ചു എന്ന് ഞാൻ കരുതി but Jesus took compassion on me പക്ഷേ യേശുവിൻ എന്നോട് മനസ്സലിവ് തോന്നി and he showed me അവൻ എന്നെ കാണിച്ചു how the devil just blindfolded my eyes എങ്ങനെയാണ് പിശാച് എന്റെ കണ്ണുകളെ കുരുടാക്കി എന്ന കാര്യം not to look at the future എന്റെ ഭാവിയെ കാണാത്ത വിധം കുരുടാക്കി according to God's way ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് God's ways are always higher than our ways ദൈവത്തിന്റെ വഴികൾ എപ്പോഴും നമ്മുടെ വഴിയെന്ന് വിഭിന്നമാണ് Isaiah 55:9 യെശയ്യാ 55:9 so don't be upset and ഒരിക്കലും മനസ്സ് വേദനിക്കരുത് when the Lord shown me കർത്താവ് ഇതെന്നെ കാണിച്ചപ്പോൾ his ways അവന്റെ വഴികളെ കാണിച്ചപ്പോൾ I was so grieved because of my thinking of attempting suicide ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ച എന്റെ തീരുമാനമോർത്ത് ഞാൻ വളരെ ദുഃഖിച്ചു His ways are wonderful and marvelous. അവന്റെ വഴികൾ എപ്പോഴും അത്ഭുതകരവും അതിശയവും അത്രേ. Remember that. അതെപ്പോഴും ഓർത്തുകൊള്ളണം. And not only that. അത് മാത്രമല്ല. When some of your good relations നിങ്ങളുടെ ചില നല്ല ബന്ധങ്ങൾ are your own people നിങ്ങളുടെ സ്വന്തം ജനവുമായുള്ള ബന്ധം your loving mom or father or somebody സ്നേഹിക്കുന്ന അമ്മ അപ്പൻ അതുപോലെ മറ്റുള്ളവർ dies all of a sudden പെട്ടെന്ന് നമ്മെ വിട്ടു പോകുമ്പോൾ മരിക്കുമ്പോൾ don't think that God has forsaken you ദൈവം നിന്നെ കൈവിട്ട് കളഞ്ഞു എന്ന് ഒരിക്കലും ചിന്തിക്കരുത് don't lose in your faith നിങ്ങളുടെ വിശ്വാസം നഷ്ടമാക്കരുത് understand മനസ്സിലാക്കുക if they are God's children അവർ ദൈവത്തിന്റെ മക്കളായിരുന്നെങ്കിൽ we will meet them in heaven നമ്മൾ അവനെ സ്വർഗ്ഗത്തിൽ വെച്ച് കാണും how long they will suffer അവർ എത്ര കാലം കഷ്ടത അനുഭവിച്ചു how long they will suffer because of cancer അവർ ക്യാൻസർ ബാധിച്ച് എത്ര കാലം കഷ്ടപ്പെട്ടു because of heart problems ഒരുപക്ഷേ ഹൃദ്രോഗിയെ എത്ര കാലം കഷ്ടപ്പെട്ടു because of multiple sclerosis ഒരുപക്ഷേ multiple sclerosis or brain damage അഥവാ ബ്രെയിൻ ഡാമേജ് മുഖാന്തരം paralytic stroke ഒരുപക്ഷേ ഒരു സ്ട്രോക്ക് മുഖേന if it is God's will ഇത് ദൈവത്തിന്റെ ഹിതമാകുന്നുവെങ്കിൽ they will be surely healed നിശ്ചയമായും അവർ സൗഖ്യമാകുമായിരുന്നു There is no doubt about that. അതിനകത്ത് ഒരു സംശയവുമില്ല. Some months ago. ചില മാസങ്ങൾക്ക് മുമ്പ്. A baby in a womb. ഗർഭസ്ഥയായിരുന്ന ഒരു ശിശു. Only one hand. ഒരു കൈ മാത്രമേ ആ കുഞ്ഞിനുണ്ടായിരുന്നു. After prayer. എന്നാൽ പ്രാർത്ഥനയ്ക്ക് ശേഷം. God gave another hand. ദൈവം ആ കുഞ്ഞിന് മറ്റൊരു കൈ കൂടി നൽകി. And another occasion. മറ്റൊരു സംഭവത്തിൽ. One government official. ഒരു സർക്കാർ പ്രതിനിധി. The big cancer tumor here. തന്റെ മുഖത്ത് വലിയൊരു ക്യാൻസർ കട്ടിയുണ്ടായിരുന്നു When he came in rush to meet me അവൻ വേഗത്തിൽ എന്നെ കാണാൻ ഓടി വന്നു I and my wife told him ഞാനും എന്റെ ഭാര്യയും തന്നോട് പറഞ്ഞു We are not magicians ഞങ്ങൾ ആരും മാന്ത്രികരല്ല Don't think that we are Christians powerful people ക്രിസ്ത്യാനികൾ ശക്തിയുള്ളവരാണെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് You must believe Jesus നിങ്ങൾ യേശുവിൽ വിശ്വസിക്കണം As much as you believe നീ എത്രത്തോളം വിശ്വസിക്കുന്നുവോ Definitely this tumor will be cast out നിശ്ചയമായും ഈ ക്യാൻസർ മുഴുവൻ നിന്നെ വിട്ട് മാറും So go and repent
പോയി ആദ്യം മാനസാന്തരപ്പെടുക, വചനം വായിക്കുക, നിങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറയുക, ക്ഷമ യാചിക്കുക. എങ്കിൽ യേശു നിന്റെ അടുക്കൽ വരും. എന്ത് സംഭവിക്കും? After 10 days of repentance, 10 ദിവസത്തെ മാനസാന്തരത്തിന് ശേഷം, he saw Jesus' hand. അവൻ യേശുവിന്റെ കരം കണ്ടു. That hand came. ആ കരം അടുത്തെത്തി. And just plucked the tumor. ആ കാൻസറിന്റെ മുഴയെ എടുത്തു മാറ്റി. Out of him. തന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക്. And thrown it. അത് പുറത്തേക്ക് എറിഞ്ഞു. And there was a suture. അവിടെ ഒരു ചെറിയൊരു മുറിവ് ശേഷിച്ചു. Not even a sign of suture was there. അവിടെ ഒരു ശസ്ത്രക്രിയയുടെ മുറിവ് പോലുമല്ല. Not even a one drop of blood remained. ഒരു തുള്ളി രക്തം പോലും അവിടെ ശേഷിച്ചില്ല. So these kinds of miracles are still happening. In our ministry. ഇത്തരം അത്ഭുതങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ ശുശ്രൂഷയിൽ സാധാരണയായി നടന്നു വരുന്നുണ്ട്. But many times. പക്ഷേ പലപ്പോഴും. Many people may not be healed. അനേകർക്ക് വിചാരിച്ച രീതിയിൽ സൗഖ്യം ലഭിക്കാറില്ല. So immediately they were thinking. ഉടനെ അവർ കരുതുന്നത്, Oh, this man have no power. ഓ, ഈ ദൈവദാസന് ശക്തിയൊന്നുമില്ല. Oh, Jesus is not loving me. യേശുവിന് എന്നോട് സ്നേഹമില്ല. Then what's the use of following him? പിന്നെ ഈ യേശുവിനെ അനുഗമിച്ച് എന്ത് കാര്യം? They found to be lack in their faith. അവർ തങ്ങളുടെ വിശ്വാസത്തിൽ കുറവുള്ളവരായി ഭവിക്കുന്നു. When Jesus was in this world, യേശു ലോകത്തായിരുന്നപ്പോൾ തന്നെ, disciples lacked the faith. ശിഷ്യന്മാർക്ക് പോലും വിശ്വാസത്തിൽ ഭംഗമുണ്ടായി. Many times they have only little faith. പലപ്പോഴും അവർ അല്പവിശ്വാസികളായി പോയി. So Jesus Christ tried his best level to increase that faith. യേശു പലപ്പോഴും അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ വളരെ ശ്രമിച്ചു. We are even now looking at the same portion what I have spoken on the previous episode. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ധ്യാനിച്ച അതേ വേദഭാഗത്തിലേക്ക് നാം വീണ്ടും ശ്രദ്ധ തിരിച്ചാൽ, lack of faith, വിശ്വാസത്തിന്റെ അഭാവം നമുക്ക് കാണാം. Faith not only leads us to the miracle, വിശ്വാസം നമ്മെ അത്ഭുതത്തിലേക്ക് നയിക്കുമെന്ന് മാത്രമല്ല, but also if the miracle is not happening, അവിടെ അത്ഭുതം സംഭവിച്ചില്ലെങ്കിൽ പോലും, it leads us in the hands of God. അത് നമ്മെ ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. How sweet is to fall in the hands of God. ദൈവകരത്തിൽ ആയിരിക്കുന്ന എത്ര മധുരമായ അനുഭവമാണ്. I like that. ഞാൻ അത് വളരെ ഇഷ്ടപ്പെടുന്നു. I like that. ഞാൻ അത് ഇഷ്ടപ്പെടുന്നു. Many times I used to became very serious. പലപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ ഗുരുതരമായ അവസ്ഥയിലൂടെ ആയിട്ടുണ്ട്. My heart beats seemed to be stopped. എൻ്റെ ഹൃദയമിടിപ്പ് പലപ്പോഴും നിന്നു പോയിട്ടുണ്ട്. Sometimes when I pray very fervently. പലപ്പോഴും ശക്തിയോടെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, my blood pressure used to even go down. എൻ്റെ രക്തസമ്മർദ്ദം വളരെ താണു പോയിട്ടുണ്ട്. 60/30. അത് 60/30 വരെ എത്തിയിട്ടുണ്ട്. I couldn't even breathe. എനിക്ക് ശ്വാസം കഴിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു. എന്നാൽ ആ സമയത്ത് ഞാൻ സാധാരണ പറയാറുള്ള കാര്യം, എന്റെ ജീവൻ അങ്ങയുടെ കയ്യിലാണ്, അങ്ങയുടെ ഹിതം നടക്കട്ടെ. Then Jesus said, അപ്പോൾ യേശു പറയും, thousands of people has to be blessed by you. ആയിരക്കണക്കിന് ജനം നിന്നിലൂടെ അനുഗ്രഹം പ്രാപിക്കും. So still remain. അതുകൊണ്ട് ഇനിയും തുടരുക. But deep in my heart, എന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ, I want to go to heaven. എനിക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ട്. Very quickly. വേഗത്തിൽ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I know this world is going to end very quickly. എനിക്കറിയാം വേഗത്തിൽ ഈ ലോകം അവസാനിക്കും. And before that, അതിനു മുമ്പായിട്ട്, even if he take me out, എന്നെ ഇപ്പോഴവൻ എടുത്തുകൊണ്ടാൽ തന്നെ, I'm the most happiest man. ഞാൻ ഏറ്റവും സന്തോഷിക്കും. I least bother of my sickness. ഒരിക്കലും ഞാൻ രോഗത്തെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. I never lost my faith. എന്റെ വിശ്വാസം ഒരിക്കലും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. Look at Daniel. ദാനിയേലിനെ നോക്കുക. Look at Joseph. യോസേഫിനെ നോക്കുക. Joseph put faith in the vision and the dream. യോസേഫ് തനിക്ക് ലഭിച്ച ദർശനത്തിൽ സ്വപ്നത്തിൽ തന്റെ വിശ്വാസം അർപ്പിച്ചു. He paved a way for that. അവൻ അതിനുവേണ്ടിയുള്ള ഒരു വഴി ഒരുക്കി. He had forgotten that. അവൻ അത് മറന്നുപോയി. That's why he had been exalted. അതിനാലത്തെ അവൻ പിന്നീട് ഉയർച്ച പ്രാപിച്ചു. Daniel and his friends. ദാനിയേലും തന്റെ സ്നേഹിതരും. Even though they had been thrown in the fire. അവർ അതാ തീ കുണ്ടത്തിലേക്ക് എടുത്തെറിയപ്പെട്ടെങ്കിലും. And the dens of lion. അവർ സിംഹക്കുഴിയിൽ വീഴ്ത്തപ്പെട്ടെങ്കിലും. They never denied the Lord. അവർ ഒരിക്കലും കർത്താവിനെ തള്ളി പറഞ്ഞില്ല. So do not lack in your faith. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസം കുറഞ്ഞു പോകരുത്. What Jesus says. യേശു എന്താണ് പറയുന്നത്? Do not be worried or anxious about anything. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. Just tell them to the Father in heaven. സകലതും സ്വർഗ്ഗസ്ഥനായ പിതാവിനോട് അറിയിക്കേത്രേ വേണ്ടത്. With petitions and with prayers. അത് പ്രാർത്ഥനയാലും അപേക്ഷയാലും തന്നെ. Then the peace will come into your heart. ഒരു സകല സമാധാനവും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഉള്ളിൽ. In this world, ഈ ലോകത്ത്, we lack so many things. നമുക്ക് അനേക കുറവുകളുണ്ട്. Some people lack the resistant power. ചിലർക്ക് പ്രതിരോധ ശേഷി കുറവാണ്. Some people lack in wisdom. ചിലർക്ക് ജ്ഞാനം കുറവാണ്. Some people lack in the money and financial matters. ചിലർക്ക് സാമ്പത്തികമായി ധനപരമായി കുറവുകളുണ്ട്. Not wanting, but even the essential things they do not have money to buy. അതെ, അവർക്ക് അത്യാവശ്യമായ കാര്യങ്ങൾ വാങ്ങുവാൻ പോലും
പണമില്ലാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട്. Some people lack in having friends. അനേകർക്ക് സ്നേഹിതർ കുറവാണ്. Some people lack in the word of God. ചിലർ ദൈവവചനത്തിൽ കുറവുള്ളവരാണ്. Some people always used to get sick. ചിലർ എപ്പോഴെപ്പോഴും രോഗികളാവുന്നവരാണ്. Some people may lack in games and other things. ചിലരുണ്ട് അവർക്ക് സ്പോർട്സ് വിഷയങ്ങളിൽ വളരെ കുറച്ച് ജ്ഞാനമേ കാണുകയുള്ളൂ. But whatever it seemed to be, നിങ്ങൾ ഏത് അവസ്ഥയിലായാലും the Bible says, ബൈബിൾ പറയുന്നു, in James chapter 1 verse 5, യാക്കോബിന്റെ ലേഖനം 1:5, let him ask the Lord, കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, any wavering, അവൻ ഇരുമനസ്സുള്ളവനാകാതെ, and then the Lord will answer, കർത്താവിനോട് ചോദിച്ചാൽ ദൈവാത്ഭുതം ചെയ്യും. Hallelujah. Praise the Lord. ദൈവത്തിന് സ്തോത്രം. I always have a great faith in the word of God. എനിക്ക് എപ്പോഴും ദൈവവചനത്തിൽ വലിയ വിശ്വാസമുണ്ട്. One day a man came to me. ഒരു ദിവസം ഒരു വ്യക്തി എന്റെ അടുക്കൽ വന്നു. He was telling, അദ്ദേഹം പറഞ്ഞു, I lost 4 crore rupee in business. എന്റെ ബിസിനസ്സിൽ എനിക്ക് 4 കോടി രൂപ നഷ്ടമുണ്ടായി. Now I have only 10 rupees. ഇനി എന്റെ കയ്യിൽ 10 രൂപയേ ശേഷിക്കുന്നുള്ളൂ. Brother, I want to attempt suicide. എനിക്ക് മരിച്ചാൽ മതി. He cried. അവൻ കരയുകയാണ്. His wife cried. തന്റെ ഭാര്യ കരയുന്നു. His children cried. മക്കളും നിലവിളിക്കുന്നു. Because they have nothing in their home. കാരണം അവരുടെ ഭവനത്തിൽ ഒന്നും ശേഷിക്കുന്നില്ല. Everything being ransacked. എല്ലാം തന്നെ നഷ്ടമായിരിക്കുന്നു. Everything bank and other people just got it back. ബാങ്കുകാരും മറ്റുള്ളവരും കടക്കാരും വന്ന് അവയെല്ലാം കൈവശപ്പെടുത്തിയിരിക്കുന്നു. He was not able to pay the pending bills. കാരണം അവന് കടം അടച്ചു തീർക്കാൻ ഇനി വഴിയില്ല. And they were crying. അവർ കരയുകയാണ്. And I just asked them one question. ഞാൻ അവരോട് ചോദ്യം ചോദിച്ചു. How many hours you are praying and meditating? നിങ്ങൾ ദിവസം എത്ര മണിക്കൂറാണ് ദൈവവചനം വായിച്ച് പ്രാർത്ഥിക്കാറുള്ളത്? The mother said. അപ്പോൾ അമ്മ പറഞ്ഞു. What is the use of that? അതുകൊണ്ട് എന്ത് പ്രയോജനം? Every day the lenders are just squeezing us. ഓരോ ദിവസവും കടക്കാർ വന്ന് ഞങ്ങളെ ഞെരുക്കുന്നു. Calling us. ഞങ്ങളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു. Threatening us. ഞങ്ങളെ വിരട്ടുന്നു. So we are hiding from one place to another place. ഞങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒളിച്ച് നടക്കേണ്ടി വരുന്നു. Then I was so sad. ഞാൻ അത് കേട്ട് വളരെ ദുഃഖിച്ചു. And his father said. ആ പിതാവ് പറഞ്ഞു. It's enough. ഇതൊക്കെ മതി. Going to church. സഭയിൽ പോയത് മതി. Reading the Bible. ബൈബിൾ വായിച്ചത് മതി. And a family prayer. ഇനി കുടുംബ പ്രാർത്ഥന മതി. All are waste. ഇതൊക്കെ വെറുതെയാണ്. Silently I was hearing everything. ഞാൻ ഇതെല്ലാം മിണ്ടാതെ കേട്ടുകൊണ്ടിരുന്നു. Then I told them. തുടർന്ന് ഞാൻ പറഞ്ഞു. With a kind heart. വളരെ ദയവുള്ള ഹൃദയത്തോടെ പറഞ്ഞു. You look upon every people. നിങ്ങൾ എല്ലാ സകലരെയും കാണുന്നുവല്ലോ. Every aids. സകല കാര്യങ്ങളും കാണുന്നു. But. എന്നാൽ. You have not looked up. നിങ്ങൾ മുകളിലേക്ക് മാത്രം നോക്കുന്നില്ല. When you have a hope in that. നിങ്ങൾക്ക് മുകളിൽ ഉന്നതത്തിൽ ഒരു പ്രത്യാശ ഉള്ളപ്പോൾ. You will never get disappointed. നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. So I gave them 1000 rupees. ഞാൻ അവർക്ക് 1000 രൂപ കൊടുത്തു. And pithav lev. എന്നിട്ട് പറഞ്ഞു ദൈവത്തിൽ ആശ്രയിക്കുക. But one condition. പക്ഷേ ഒരു കാര്യമുണ്ട്. You should not touch these 1000 rupees. നിങ്ങൾ ഈ 1000 രൂപ തൊടരുത്. Every day. ഓരോ ദിവസവും. All of you. നിങ്ങൾ എല്ലാവരും. Must read minimum 100 verses in the Bible. കുറഞ്ഞത് വേദപുസ്തകത്തിൽ നിന്ന് 100 വാക്യങ്ങളെങ്കിലും ഓരോരുത്തരും വായിക്കണം. Your children must 50. നിങ്ങളുടെ മക്കൾ 50 വാക്യം വായിക്കട്ടെ. Then only you have to touch this rupee. അതിന്റെ ശേഷമേ ഈ പണത്തിൽ കൈവെക്കൂ. But you should not spend it. എങ്കിലും നീ ഇത് ചെലവഴിക്കരുത്. But it will overflow. അത് നിറഞ്ഞു കവിയുവാനായി വെക്കുകയാണ്. And they found it easy. അവരത് വളരെ ലഘുവായി കരുതി. So they start to do that. അവർ അങ്ങനെ ചെയ്യുവാൻ തുടങ്ങി. What's happened? എന്ത് സംഭവിച്ചു? Within 3 months. 3 മാസം കൊണ്ട്. All their loans wipe out. അവരുടെ കടങ്ങളെല്ലാം തീർന്നു. And they started to cherish. അവർ ഐശ്വര്യമായി വളരുവാൻ തുടങ്ങി. So my dear children. പ്രിയ മക്കളെ, when we lack in the word of God, നാം ദൈവവചനത്തിൽ കുറവുള്ളവരാകുമ്പോൾ, definitely we will lack in everything. നിശ്ചയമായി സകലത്തിലും നമുക്ക് കുറവുണ്ടാകും. Sometimes some things we may have abundant. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് സമൃദ്ധിയായി കാണും. You may be in high position. ഉന്നത സ്ഥാനം നിനക്കുണ്ടാകാം. Or you may be head of the institution. ഒരുപക്ഷേ ഒരു സ്ഥാപനത്തിന്റെ മേധാവിയായിരിക്കാം. Or you may be in a foreign country. അല്ലെങ്കിൽ ഒരു വിദേശ രാജ്യത്തായിരിക്കാം. But you may be lack. എങ്കിലും ചില കുറവുകൾ നിനക്കുണ്ടാകാം. Maybe in your resistant power. ഒരുപക്ഷേ നിനക്കുള്ള പ്രതിരോധ ശേഷി കുറവായിരിക്കും. You might be sick, sick, sick. എപ്പോഴും നീ രോഗിയായിരിക്കാം. You might have quarrel, quarrel in your house. നീ എപ്പോഴും ഭവനത്തിൽ വഴക്കുണ്ടാക്കുന്നവനായിരിക്കാം. There will be no peace. ഒരു സമാധാനമില്ലായിരിക്കും. Unnecessary court cases. ആവശ്യമില്ലാത്ത കോടതി വ്യവഹാരങ്ങൾ ഉണ്ടാകും. All these things comes under lacking. ഇതെല്ലാം നിന്റെ കുറവുകൾ അത്രയും. But today. നലിന്ന് Jesus loves you. യേശു നിന്നെ സ്നേഹിക്കുന്നു. And he'll point out. അവൻ എടുത്തു പറയുന്ന കാര്യം. What is the mistake? എന്താണ് കുറ്റം എന്നുള്ളതാണ്. Why you are like that? എന്തുകൊണ്ട് നിനക്ക് ഇത് സംഭവിക്കുന്നു. And then accept that. അത് നീ അംഗീകരിക്കണം. And correct them.
അതിനെ നീ നേരെയാക്കണം. And you will have joy and peace. എങ്കിൽ നിനക്ക് ആനന്ദവും സമാധാനവും ഉണ്ടാകും. One day. ഒരു നാൾ. A lady and her husband came to me. ഒരു സഹോദരിയും ഭർത്താവും എന്നെ കാണുവാൻ. This lady and her husband were very strong. ആ സഹോദരിയും ഭർത്താവും നല്ല ആരോഗ്യമുള്ളവരാണ്. But again they become very very sick. എങ്കിലും പലപ്പോഴും അവർ രോഗങ്ങൾക്ക് അടിമയായി. Very good spiritual people. നല്ല ആത്മീയരായ ദമ്പതികൾ. I did not know what to do. How to answer for them. ഇവർക്ക് വേണ്ടി എന്ത് ചെയ്യണം, എന്ത് മറുപടി നൽകണം എന്ന് എനിക്കറിയില്ല. And I went to my private room. ഞാൻ എൻ്റെ രഹസ്യ മുറിയിലേക്ക് ചെന്നു. Prayed to Jesus. കർത്താവിനോട് പ്രാർത്ഥിച്ചു. And what Jesus said. കർത്താവ് എന്ത് പറഞ്ഞെന്ന് അറിയാമോ? These people start to earn. ഈ ദമ്പതികൾ അധ്വാനിച്ച് each one only 4000 per month. നേടുവാൻ തുടങ്ങിയപ്പോൾ ഇരുവർക്കും മാസം 4000 രൂപയാണ് ശമ്പളം ഉണ്ടായിരുന്നത്. ആകെ 8000 രൂപ. And they used to be very stingy. അവർ വളരെ പിശുക്ക് കാണിച്ച് lives in 2000. അവർ 2000 രൂപയ്ക്ക് ജീവിതം ഒതുക്കി. And give 6000 to high usury. 6000 രൂപ വലിയ പലിശക്ക് അവർ കടം കൊടുത്തു. So if the borrowers have not paid the interest. കടം വാങ്ങിയവർ പലിശ കൊടുക്കാൻ താമസിച്ചപ്പോൾ they used to threaten them. അവർ അവരെ ഭീഷണിപ്പെടുത്തി. So in that way they become tension and high blood pressure and everything. അതുവഴി രക്തസമ്മർദ്ദം കൂടി ടെൻഷൻ കൂടി അവർക്ക് സകല രോഗവും വന്നു. Then I told them. അത് ഞാൻ അവരോട് പറഞ്ഞു. Be happy what God has given to you. ദൈവം നൽകിയതിൽ സന്തുഷ്ടിയുള്ളവരായിരിക്കണം. Take 2000. 2000 എടുത്തോളൂ. 1000 for God. 1000 ദൈവത്തിന്. 1000 for charity. 1000 ദരിദ്രരെ സഹായിക്കുവാൻ. Live happily in 6000. ലഭിച്ച 6000-ൽ സന്തോഷത്തോടെ ജീവിക്കണം. Praise God. ദൈവത്തിനെ സ്തുതിക്കണം. When they start to do that, അവരത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇന്ന് each one is earning 1.5 lakhs. ഇവർ ലോറോരും 1.5 ലക്ഷത്തിലധികം രൂപ മാസം സമ്പാദിക്കുന്നു. So my dear children, പ്രിയ മക്കളെ, today God is going to touch you. ഇന്ന് ദൈവം നിങ്ങളെ സ്പർശിക്കാൻ പോകുന്നു. Heavenly Father, സ്വർഗീയ പിതാവേ, whom's ever lacking in the health, തങ്ങളുടെ ആരോഗ്യത്തിൽ ആരൊക്കെ കുറവുള്ളവരായിരിക്കുന്നു, whom's ever lacking in finance, ആരൊക്കെ സാമ്പത്തികമായി കുറവ് നേരിടുന്നു, whom's ever lacking in wisdom, ആരൊക്കെ ജ്ഞാനത്തിൽ കുറവുള്ളവരായിരിക്കുന്നു, whom's ever lacking in peace, ആരൊക്കെ സമാധാനം കാംക്ഷിക്കുന്നു, whom's ever lacking in exaltation, ആരൊക്കെ ഉയർച്ചയിൽ കുറവ് നേരിടുന്നു, whom's ever lacking the love of God, ആരൊക്കെ ദൈവസ്നേഹത്തിൽ കുറവുള്ളവരായിരിക്കുന്നു, love towards others, മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൽ കുറവുള്ളവരായിരിക്കുന്നു, Jesus, യേശുവേ, increase. ഇപ്പോൾ വർദ്ധിപ്പിക്കുക. Increase your love into them. അങ്ങയുടെ സ്നേഹം അവരിൽ വർദ്ധിപ്പിക്കണം. Increase your wisdom into them. അങ്ങയുടെ ജ്ഞാനം അവരിൽ വർദ്ധിപ്പിക്കണം. Increase your peace into them. അങ്ങയുടെ സമാധാനം അവരിൽ വർദ്ധിക്കട്ടെ. Increase your wonderful deeds in them. അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ അവരിൽ വർദ്ധിക്കുമാറാകട്ടെ. Miracles after miracles happen. അത്ഭുതങ്ങളുടെ ശേഷം അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. Sechi, the Lord loves you. Shaji, യേശു നിന്നെ സ്നേഹിക്കുന്നു. Today, ഇന്ന് Jesus coming to your home. യേശു നിന്റെ ഭവനത്തിലേക്ക് വരുന്നു. Everybody is sick. നിങ്ങളുടെ ശരീരം മുഴുവൻ രോഗമത്രേ. 7 of the members are sick. കുടുംബത്തിൽ 7 പേർ രോഗികളായിരിക്കുന്നു. Oh, please correct what God has told you through this message. ദൈവം ഈ സന്ദേശത്തിലൂടെ നിന്നോട് പറഞ്ഞ കാര്യം ഇപ്പോൾ നേരെയാക്കുമെങ്കിൽ everyone will be healed. കുടുംബത്തിലെ സകലരും സൗഖ്യം പ്രാപിക്കും. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. Lord Jesus. കർത്താവായ യേശു. Those have asthmatic problem. ആസ്മ രോഗികളായിരിക്കുന്നവർ. In this cold rainy season. ഈ തണുപ്പുള്ള ഈ കാലാവസ്ഥയിൽ heal them all. സകലരും സൗഖ്യമാകട്ടെ. Those children have heart hole and heal them. കർത്താവെ, ഹൃദയത്തിൽ സുഷിരങ്ങളുള്ളവരെ സൗഖ്യമാക്കണം. ഒരു ശസ്ത്രക്രിയ കൂടാതെ. Those of renal failure. കർത്താവെ, മൂത്രാശയ രോഗങ്ങളുള്ളവർ. Heal them right now. അവരെ ഇപ്പോഴങ്ങ് സൗഖ്യമാക്കണം. Those of uterus problem. കർത്താവെ, ഗർഭാശയ രോഗമുള്ളവർ. Heal them right now. അവരെ സൗഖ്യമാക്കണം. Those of no job. കർത്താവെ, തൊഴിലില്ലാത്തവർ. Give them job. അവർക്ക് നല്ല ജോലി നൽകണം. Make them happy. അവർ സന്തോഷമുള്ളവരാകട്ടെ. കിഷോർ. The Lord is exalting you. കർത്താവ് നിന്നെ ഉയർത്തുകയാണ്. With his power. തന്റെ ശക്തിയാൽ നീ ഉയരും. അഭിഷേകത്താൽ നീ ഉയരും. Hallelujah. Hallelujah. Jacob Kurian. Jacob Kurian. The Lord loves you so much. കർത്താവിനെ അധികമായി സ്നേഹിക്കുന്നു. Oh, you have a lot of problem. ഓ, നിങ്ങൾ അനേക പ്രശ്നങ്ങളുടെ മധ്യത്തിൽ. Even though you are very rich. അങ്ങ് വളരെ ധനികനാണെങ്കിലും. A lot of financial problem. അനേക സാമ്പത്തിക പ്രശ്നങ്ങൾ നിനക്കുണ്ട്. All your buildings. നിങ്ങളുടെ കെട്ടിടങ്ങൾ. Are not paying any rent. നിങ്ങൾക്ക് ഇപ്പോൾ വാടക അതിൽ നിന്ന് ലഭിക്കുന്നില്ല. Have not been approved. അത് അംഗീകരിക്കപ്പെടുന്നില്ല. So you have no sleep.
നിങ്ങൾക്ക് ഉറക്കമില്ല. ഇന്ന് കർത്താവ് യേശു നിങ്ങൾക്ക് മറുപടി നൽകുന്നു. Those who work in the foreign countries, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന നിങ്ങളോട്, തങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടവരോട്, give them good job, കർത്താവേ നല്ല ജോലി നൽകണമേ. Let them not be found lacking the word of God, അവർ ദൈവവചനത്തിൽ ഒട്ടും കുറവില്ലാത്തവരായിരിക്കട്ടെ. And in prayers, അവരുടെ പ്രാർത്ഥനയിൽ അവർ കുറവ് മാറട്ടെ. Mighty things, അവരുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ നടക്കട്ടെ. Hallelujah. Those who lack the fruits in the garden, കർത്താവേ തങ്ങളുടെ തോട്ടത്തിൽ ഫലവൃക്ഷങ്ങൾ കുറവായിരിക്കുന്നവർ, let the fruits come out, അവരുടെ ഫലം പുറപ്പെടട്ടെ. Those mother father are sick, കർത്താവേ അമ്മയപ്പന്മാർ രോഗികളായിരിക്കുന്നവർ, let them be touched by the power of God, അവരിപ്പോൾ ദൈവശക്തിയാൽ തുടമാറാകട്ടെ. Those are paralytic, കർത്താവേ ശരീരം തളർന്നിരിക്കുന്നവർ, let them be all right, അവരിപ്പോൾ സൗഖ്യമാകട്ടെ. Those are in coma stage, കർത്താവേ കോമാ സ്റ്റേജിലായിരിക്കുന്നവർ, let them come out of the coma, അവരിപ്പോൾ ആ കോമാ സ്റ്റേജ് വിട്ട് പുറത്തു വരട്ടെ. Greatest thing, വലിയൊരു കാര്യം. Hallelujah. Hallelujah. Those are visa problem, വിസാ പ്രോബ്ലത്തിൽ കുടുങ്ങിയിരിക്കുന്നവർ, solve it, അതെല്ലാം നേരെയാകട്ടെ. Make them happy, അവരെ സന്തോഷിക്കട്ടെ. As they are helping this ministry, അവർ ഈ ശുശ്രൂഷയെ സഹായിക്കുന്ന നിമിത്തം, all the ministries of God, അതുപോലെ ദൈവത്തിന്റെ വേലകളെ സഹായിക്കുന്ന നിമിത്തം, let them be blessed, ഇവരെല്ലാം അനുഗ്രഹം പ്രാപിക്കട്ടെ. In Jesus name we ask, യേശുവിന്റെ നാമത്തിൽ അടിയങ്ങൾ യാചിക്കുമ്പോൾ, amen, amen. I am seeing one lady, ഒരു സഹോദരിയെ ഞാൻ കാണുന്നു. You are holding a child, നിങ്ങൾ ഒരു കുഞ്ഞിനെ കയ്യിലേന്തി നിൽക്കുന്നു. Just 3.5 years old, ഒരു മൂന്നര വയസ്സ് പ്രായമുള്ള കുഞ്ഞ്. The child is dying of blood cancer. ആ കുഞ്ഞ് രക്താർബുദ രോഗം വന്ന് മരണക്കിടക്കയിലാണ്. And this is the last chance. ഇത് അവസാന ശ്രമമാണ്. You are carrying. നിങ്ങൾ ആ കുഞ്ഞിനെ കയ്യിലെടുത്ത്, you are kneeling before this TV. നിങ്ങൾ ഈ ടിവിയുടെ മുമ്പ് മുട്ടുകുത്തി നിൽക്കുന്നു. Jesus is touching right now. യേശു നിങ്ങളെ ഇപ്പോൾ തൊടുകയാണ്. Jesus is touching right now. യേശു ഇപ്പോൾ നിങ്ങളെ തൊടുകയാണ്. Your family name is Varghese. നിങ്ങളുടെ കുടുംബത്തിന്റെ പേര് വർഗീസ് എന്നാണ്. Your little child name is Jaya Varghese. നിങ്ങളുടെ കുഞ്ഞിന്റെ പേര് ജയ വർഗീസ് എന്നാണ്. Today, ഇന്ന്, the anointed God, അഭിഷിക്തനായ ദൈവം, touching your little child, നിങ്ങളുടെ കുഞ്ഞു പൈതലിനെ തൊടുകയാണ്. She's very sweet, അവൾ വളരെ മനോഹരിയാണ്. And she'll become all right, അവൾ ഇപ്പോൾ സൗഖ്യമാകും. Come to my meeting at Nagarkoil, നാഗർകോയിൽ നടക്കുന്ന ഞങ്ങളുടെ മീറ്റിംഗിൽ വന്ന് പങ്കെടുക്കുക. Bear witness, ഈ സാക്ഷി നീ അവിടെ പ്രസ്താവിക്കുക. I'm seeing another young lady, മറ്റൊരു യുവതിയെ ഞാൻ കാണുന്നു. Both of your daughters, നിങ്ങളുടെ രണ്ട് മക്കളും, have brain damage, അവരുടെ തലച്ചോറിന് കേട് സംഭവിച്ചിരിക്കുന്നു. And you are crying every day, നിങ്ങൾ ദിനംതോറും അത് ഓർത്ത് കരയുകയാണ്. You took them to many places, അനേക സ്ഥലങ്ങൾ നിങ്ങൾ അവരെ കൊണ്ടുപോയി. But no cure, പക്ഷേ ഒരു സൗഖ്യവും. Now put your hand upon the children, ഇപ്പോൾ നിങ്ങളുടെ കരങ്ങൾ ആ മക്കളുടെ തലയിൽ വെക്കുക. Just now, right now, ഇപ്പോൾ തന്നെ, Jesus heals you, യേശു നിങ്ങളെ സൗഖ്യമാക്കും. I am seeing another lady, മറ്റൊരു സഹോദരിയെ കാണുന്നു. Another father, മറ്റൊരു പിതാവിനെ കാണുന്നു. Only one daughter, നിങ്ങളുടെ ഒരു മകൾ, tearing her dress, അവർ തന്റെ വസ്ത്രങ്ങൾ വലിച്ചു കീറുന്നു. And ferocious like animal, ഒരു മൃഗത്തെ പോലെ ക്രൂരത സ്വഭാവം കാണിക്കുന്നു. Used to remain inside the room, മുറിക്കകത്ത് അവൾ അടച്ചിടപ്പെട്ടിരിക്കുന്നു. Today, ഇന്ന്, the power of God is falling, ദൈവശക്തി അവിടെ ഇറങ്ങുകയാണ്. She's been released, അവൾ ഇതാ വിടുതൽ പ്രാപിക്കുന്നു. Come and bear witness, വന്ന് ദൈവനാമത്തെ സാക്ഷിയാകുക. ദൈവത്തെ മഹത്വപ്പെടുത്തുക. May God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. My dear children, പ്രിയ മക്കളെ, as I told you, ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ, please help all our television programs. ഞങ്ങളുടെ ടെലിവിഷൻ പ്രോഗ്രാമുകളൊക്കെ സഹായിച്ചാൽ ദൈവം നിങ്ങളെ സ്നേഹിക്കും. If you are a doctor, നിങ്ങൾ ഒരു ഡോക്ടറാണോ, you can help us. നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ കഴിയും. Or if you have enough money, you can help us. നിങ്ങൾക്ക് പണപരമായി ഞങ്ങളെ സഹായിക്കാൻ കഴിയും. By x-ray machines, ഒരു എക്സ്റേ മെഷീൻ വാങ്ങി നൽകി സഹായിക്കാം. സ്കാൻ മെഷീൻ വാങ്ങി നൽകി ECG വഴി സഹായിക്കാം. മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നൽകി സഹായിക്കാം. ഞങ്ങളുടെ ഒരു ഗ്രാമീണ മേഖലയിൽ ആശുപത്രി നടത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. ബ്യൂല മേരി റാണി എന്ന സഹോദരിയുടെ സാക്ഷി ഇപ്രകാരമാണ്. വർഷങ്ങളായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. കഴിഞ്ഞ 7 വർഷമായി തനിക്ക് വിവാഹം കഴിഞ്ഞു. ബ്യൂല മേരി റാണിയുടെ പിതാവ് ആ സാക്ഷ്യം തുടർന്ന് പറയുന്നു, ഇത് എൻ്റെ മകളാണെന്നും ഇവൾക്ക് ഒരു ആത്മഹത്യാ പ്രേരണ ഉണ്ടാവുകയും ഒരു ദിവസം ബോധമറ്റ് വീഴുകയും ചെയ്തതായി പിതാവ് സാക്ഷ്യം പറയുന്നു. എല്ലാവരും തൻ്റെ മകൾ മരിച്ചെന്ന് ഉറപ്പ് വരുത്തി എങ്കിലും താൻ വിശ്വാസത്തോടെ ബ്രദർ ആനന്ദ സ്ഥിര അവർക്കെ ഫോൺ ചെയ്യുകയും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അദ്ദേഹം ഫോണിലൂടെ ആശ്വസിപ്പിച്ച് നിൻ്റെ മകൾ മരിക്കയില്ല, അവൾ ജീവിക്കും എന്ന് പറഞ്ഞു. ഫോൺ അവളുടെ കയ്യിൽ കൊടുക്കുവാൻ പറഞ്ഞപ്പോൾ അവൾ ജീവനില്ല എന്നാണ് ഈ പിതാവ് മറുപടി പറഞ്ഞത്. എങ്കിലും
ദേവദാസന്റെ നിർദ്ദേശപ്രകാരം ഫോൺ അവളുടെ ചെവിയിൽ വെച്ച് ഇടതുകരം തലയിൽ വെച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അതുപോലെ തന്നെ ചെയ്തപ്പോൾ ഉറക്കത്തിൽ നിന്ന പോലെ മകൾ എഴുന്നേറ്റ് വന്ന് ചുറ്റും നിന്ന ജനത്തെ കണ്ട് ഇവരൊക്കെ എന്തിനു വന്നു എന്ന് ചോദിച്ചു. മരിച്ചുപോയ എൻ്റെ മകളെ യേശു കർത്താവ് ഉയർപ്പിച്ചു എന്ന് അത്ഭുത സാക്ഷ്യം പ്രിയ പിതാവ് നൽകുന്നു. നെഞ്ചിലെ തുടിപ്പില്ല, കാതില ഒന്നുമില്ല, കണ്ണില ഒന്നുമില്ല, മുളിച്ച മുളി മുളിച്ചാപ്പിലേ ഇരുത്ത് വീട്ടിലെ കൊണ്ടാന്ന് പോട്ടോം செத்து போயிட்டு எல்லாம் அழுதுகிட்டு குழம்பிட்டு இருந்தோம் எல்லாரும். ஐயாவுக்கு ஃபோன் பண்ணி ஜெபம் பண்ணும்போது உங்கள் பொண்ணு சாகல, உயிரோடு இருக்கு, கவலைப்படாதீங்க, நான் ஜெபம் பண்ணுறேன். ஐயா ஜெபம் பண்ணோன்னா உயிர் வந்துருச்சு. இறந்த மகள் அந்த ஐயா போன்ல ஜெபம் பண்ணதுனால என் மகள் உயிரோடு இருக்கிறாள். கர்த்தர் கொடுத்த சுகத்துக்காக, பலத்துக்காக, நீண்ட ஆயுளுக்காக, பரிபூர்ண சுகத்துக்காக கர்த்தருக்கு நன்றி, ஸ்தோத்திரம். சகோதரி ஸ்டெல்லோட சாட்சியம் இப்பிரகாரமான 16 வருஷங்களுக்கு முன்பு ஒரு வியக்திக்கு பணம் கடன் கொடுத்து எங்கிலும் அது ഇത്രയും കാലം തിരികെ ലഭിക്കാതെയായിരുന്നു. ഇതിനെക്കുറിച്ച് വളരെ ഭാരപ്പെട്ട സഹോദരി ഡോക്ടർ ആനന്ദസ്വര അവർകളോട് ഈ വിഷയം അറിയിക്കുകയും അദ്ദേഹം തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒരു മാസത്തിനകം ആ കടം വാങ്ങിയ വ്യക്തി തിരികെ വന്ന് നിങ്ങളെ കാണുമെന്ന് അദ്ദേഹം പ്രവചന ദൂത് അറിയിച്ചു. അതുപോലെ തന്നെ ദൈവം ചെയ്ത അത്ഭുതത്തിനാൽ 16 വർഷമായി ലഭിക്കാതിരുന്ന തുക തിരികെ ലഭിച്ചതായി സഹോദരി സാക്ഷി പറയുന്നു. അതോടൊപ്പം തന്നെ സഹോദരിയുടെ മകൻ ഒരു പരീക്ഷയിൽ ജയിച്ചു. ഇപ്പോൾ തിരുപ്പൂർ ജില്ലയിൽ ഹൈസ്കൂളിൽ അധ്യാപകനായി ജോലി നേടുവാനും ദൈവം സഹായിച്ചതായി സാക്ഷി പറയുന്നു. ഞങ്ങളുടെ ടി വി പരിപാടികളിലൂടെ അനേകരെ ദൈവം തൊട്ടുകൊണ്ടിരിക്കുന്നു എന്ന വാർത്ത ദിനം പ്രതി കേൾക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു. പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ സ്പർശനവും സൗഖ്യവും പ്രാപിച്ച വാർത്ത ഞങ്ങളെ പലരും അറിയിക്കാറുണ്ട്. ഒരു ടി വി പ്രോഗ്രാം ചെയ്യുവാൻ ഏകദേശം 15,000 മുതൽ 20,000 രൂപ വരെയാണ് ചിലവ് വരുന്നത്. സാമ്പത്തികമായി ഈ ശുശ്രൂഷയെ സഹായിക്കുവാൻ ദൈവം നിങ്ങൾക്ക് പ്രേരണ തരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ചെയ്യുക. അതിന് നിങ്ങളെ സഹായിക്കുന്ന വിവരങ്ങൾ ഈ സമയത്ത് ടി വി സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. പണം അയയ്ക്കുന്ന പ്രിയമുള്ളവർ തീർച്ചയായിട്ടും നിങ്ങളുടെ വിവരങ്ങൾ ഓഫീസിൽ വിളിച്ച് അറിയിക്കേണ്ടതാണ്. അറിയിക്കേണ്ട ഫോൺ നമ്പർ 0431-2765-386 2765952. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.